ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എന്നെക്കുറിച്ച് വളരെയധികം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്റെ ജ്യേഷ്ഠന്. ഞാൻ ധാരാളം പണം സമ്പാദിക്കുന്നതും കുടുംബത്തിന്റെ യശസ് ഉയർത്തുന്നതും അദ്ദേഹം സ്വപ്നം കണ്ടു. അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാട് സഹിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു. സമൂഹത്തിൽ ചിലർ അപ്പോഴും എന്നെ ജാതിഭ്രഷ്ടനായാണ് കണ്ടത്. എന്നാൽ കുറെ പേർ ശുദ്ധികർമ്മങ്ങൾക്കു ശേഷം എന്നെ തിരിച്ചെടുക്കാൻ തയ്യാറായിരുന്നു. ഞങ്ങൾ നാസിക്കിൽ പോയി ഗോദാവരി സ്നാനം നടത്തിയതിനു ശേഷമാണ് രാജ്കോട്ടിലേക്ക് തിരിച്ചുപോയത്. അവിടെ എത്തി ജ്യേഷ്ഠൻ സമുദായ അംഗങ്ങളെ എല്ലാവരെയും വിളിച്ച് കേമമായൊരു സദ്യയും നടത്തി. അസംബന്ധം എന്ന് തോന്നിയെങ്കിലും അദ്ദേഹത്തിന്റെ സന്തോഷത്തിനു വേണ്ടി എല്ലാ ചടങ്ങുകളിലും ഞാൻ പങ്കെടുത്തു. അങ്ങനെ ജാതിക്കാര്യം കുഴപ്പമില്ലാതെ കലാശിച്ചു. ഭാര്യയുടെ കാര്യത്തിൽ അപ്പോഴും ഞാൻ നിർബന്ധ ബുദ്ധിയായ ഭർത്താവായിരുന്നു. എന്നാൽ വീട്ടിലെ കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് പല പുതിയ സങ്കല്പങ്ങളും ഉണ്ടായിരുന്നു. അവർ നന്നായി പഠിക്കണമെന്നും കളികളിലും വ്യായാമങ്ങളിലും ഏർപ്പെട്ട് ദൃഢഗാത്രരായി വളരണമെന്നും ഞാൻ ആഗ്രഹിച്ചു. അവരുടെ ഒപ്പം നിന്ന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഞാൻ എപ്പോഴും തയ്യാറായിരുന്നു. അവരുടെ കൂടെ ചേർന്ന് കളിക്കാനും ചിരിക്കാനും തമാശ പറയാനും എനിക്ക് ഉത്സാഹമായിരുന്നു. ആ ശീലം ഇപ്പോഴും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. 3 വർഷം ഇംഗ്ലണ്ടിൽ താമസിച്ച് അനുജൻ നാട്ടിലേക്ക് വന്നിരിക്കുകയല്ലേ. ജ്യേഷ്ഠൻ എന്റെ സന്തോഷത്തിനു വേണ്ടി വീട്ടിൽ ചില ഇംഗ്ലീഷ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അടുക്കളയിൽ ചായയും കാപ്പിയും കപ്പും സോസറുകളുമൊക്കെ സ്ഥാനം പിടിച്ചു. ഓട്സും കൊക്കോയും പരിചയപ്പെടുത്തിയത് ഞാൻ തന്നെയാണ്. യൂറോപ്യൻ രീതിയിലുള്ള വസ്ത്രങ്ങളും ഷൂസും ബൂട്ട്സും എല്ലാവരും ധരിക്കാൻ തുടങ്ങിയതും ആ ഇടയാണ്. അങ്ങനെ പുതിയ പരിഷ്കാരങ്ങൾ പലതും വന്നു കയറി. അതിനോടൊപ്പം ജീവിത ചെലവും ഏറി വന്നു. ചില കുടുംബ സുഹൃത്തുക്കളുടെ ഉപദേശപ്രകാരമാണ് ഞാൻ ബോംബെ ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷകനായി ചേർന്നത്. ബാരിസ്റ്റർ ബിരുദം നേടിയിട്ടുണ്ട് എന്നല്ലാതെ ഒരു സാധാരണ വക്കീലിന്റെ അത്ര പോലും അനുഭവജ്ഞാനമോ പ്രവൃത്തി പരിചയമോ എനിക്കുണ്ടായിരുന്നില്ല. ബോംബെയിൽ പിടിച്ചു നിൽക്കാൻ ഞാൻ നന്നേ ബുദ്ധിമുട്ടി. ബാരിസ്റ്റർ ബിരുദം എനിക്കൊരു ഭാരമായി. അതിനുതക്ക സമ്പാദ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ബോംബെയിലെ താമസകാലത്താണ് ഞാൻ ഇന്ത്യൻ നിയമം ഗൗരവമായി പഠിക്കാൻ തുടങ്ങിയത്. എനിക്ക് കക്ഷികളെ സമ്പാദിച്ചു തരാൻ നാട്ടിൽ ജ്യേഷ്ഠനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ കാലത്ത് ബോംബെ ഹൈക്കോടതിയിലെ പ്രമുഖരായിരുന്നു സർ ഫിറോസ് ഷാ മേത്തയും ബദറുദ്ദീൻ ത്യാബ്ജിയും. അവരെക്കുറിച്ച് ധാരാളം കഥകൾ അന്ന് പ്രചാരത്തിലുണ്ടായിരുന്നു. വക്കീലന്മാർ കേസ് കിട്ടാൻ വേണ്ടി കമ്മീഷൻ കൊടുത്ത് ഏജന്റുമാരുടെ സഹായം തേടുക പതിവായിരുന്നു. ഞാൻ ആ പതിവിനെതിരായിരുന്നു. ഏതായാലും ആർക്കും കമ്മീഷൻ കൊടുക്കാതെ എനിക്ക് മാമിഭായിയുടെ കേസ് കിട്ടി. അതായിരുന്നു എന്റെ ആദ്യത്തെ കേസ്. 30 രൂപയായിരുന്നു ഫീസ്. പക്ഷേ കോടതിയിൽ ചെന്ന് ജഡ്ജിയുടെ മുന്നിൽ നിന്നതോടെ ഞാൻ ആകെ പരവശനായി. ഒരക്ഷരം സംസാരിക്കാനാവാതെ ഞാൻ കണ്ണും മിഴിച്ചു നിന്നു. അവസാനം ആ കേസ് വാദിച്ചത് വേറൊരു വക്കീലായിരുന്നു. വാസ്തവത്തിൽ അതൊരു നിസ്സാര കേസായിരുന്നു. എന്നിട്ടും അദ്ദേഹം 51 രൂപ ഫീസ് ഈടാക്കി. 6 മാസം മാത്രമേ ഞാൻ ബോംബെയിൽ ഭാഗ്യം പരീക്ഷിച്ചുള്ളൂ. തുടർന്ന് താമസിക്കുക അനാവശ്യ ചെലവായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ജ്യേഷ്ഠനും അതുതന്നെയായിരുന്നു അഭിപ്രായം. അദ്ദേഹം രാജ്കോട്ടിലെ കോടതിയിലെ ഒരു നാടൻ വക്കീലായിരുന്നു. രണ്ടുപേർക്കും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനാകുമെന്ന് അദ്ദേഹം ആശിച്ചു. എന്നെപ്പോലെ കേസില്ലാ വക്കീലന്മാർ വേറെയും ഉണ്ടായിരുന്നു ബോംബെ ഹൈക്കോടതിയിൽ. മുടങ്ങാതെ കോടതിയിൽ പോകുമെന്നല്ലാതെ അതുകൊണ്ടൊരു ലാഭവും നേടാൻ കഴിയാത്ത കുറെ പേർ. കോടതിയിലിരുന്ന് ഉറക്കം തൂങ്ങുന്നതും ഒരു പരിഷ്കാരമായി ഞങ്ങൾക്ക്. ഹൈക്കോടതിയിൽ നിന്നും കുറെ ദൂരെയായിരുന്നു എന്റെ താമസ സ്ഥലം. 45 മിനിറ്റോളം നടന്നാണ് ഞാൻ കോടതിയിലെത്തിയിരുന്നത്. അതുപോലെ തന്നെ മടക്കയാത്രയും. അതുകൊണ്ട് നല്ലൊരു തുക വഴിച്ചെലവിന്റെ ഇനത്തിൽ ലാഭിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല എന്റെ ആരോഗ്യവും മെച്ചപ്പെട്ടു. ബോംബെയിലെ സുഹൃത്തുക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ അസുഖങ്ങൾ ബാധിക്കുക പതിവായിരുന്നു. എനിക്ക് മാത്രം ഒരിക്കൽ പോലും ഏതെങ്കിലും ദീനം പിടിപെടുകയുണ്ടായില്ല. രാജ്കോട്ടിൽ മടങ്ങിയെത്തി ഞാൻ അവിടെ ഒരു ഓഫീസ് തുറന്നു. തരക്കേടില്ലാത്ത വിധത്തിൽ മുൻപോട്ട് പോകാമെന്നായി. മാസം തോറും 300 രൂപയോളം സമ്പാദ്യമുണ്ടായിരുന്നു. അതിന് എന്റെ കഴിവിനേക്കാൾ ജ്യേഷ്ഠന് ആ നാട്ടിലുണ്ടായിരുന്ന സ്വാധീനത്തിനാണ് നന്ദി പറയേണ്ടത്. ഏതായാലും വലിയ ഞെരുക്കം കൂടാതെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാമെന്ന നിലയിൽ ഞാനെത്തി. അപ്പോഴാണ് എനിക്ക് ഓർക്കാപ്പുറത്ത് കനത്ത ഒരടി കിട്ടിയത്. കുറച്ചുകാലം മുൻപ് പോർബന്ദറിലെ റാണാ സാഹിബിന്റെ സെക്രട്ടറിയും ഉപദേഷ്ടാവുമായി എന്റെ ജ്യേഷ്ഠൻ ഉദ്യോഗം നോക്കിയിരുന്നു. അദ്ദേഹത്തിന് അന്ന് പറ്റിയ ഒരു നോട്ടപ്പിഴ. അതിന്റെ പേരിൽ പൊളിറ്റിക്കൽ ഏജന്റ് ജ്യേഷ്ഠന്റെ പേരിൽ കുറ്റമാരോപിച്ചു. വെള്ളക്കാരനായ ആ ഉദ്യോഗസ്ഥനെ ഇംഗ്ലണ്ടിൽ വെച്ച് എനിക്ക് പരിചയമുണ്ടായിരുന്നു. ജ്യേഷ്ഠൻ നിർബന്ധിച്ചതനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ നേരിൽ ചെന്ന് കണ്ടു. കാര്യങ്ങളുടെ വാസ്തവസ്ഥിതി ബോധിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല. അതിനു മുന്നേ അദ്ദേഹം എന്റെ നേരെ കയർത്തു. വല്ലതും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് ഔദ്യോഗികമായി മാത്രം മതി. ഇനി നിൽക്കണ്ട, പൊക്കോളൂ. ഞാൻ വീണ്ടും എന്തോ പറയാൻ ഭാവിച്ചു. അപ്പോഴേക്കും അദ്ദേഹം ശിപ്പായിയെ വിളിപ്പിച്ചു. അയാൾ എന്റെ ചുമലിൽ പിടിച്ച് പുറത്തേക്ക് നീക്കി. എനിക്കത് വല്ലാത്ത നാണക്കേടായി. ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെതിരെ അപമര്യാദയായി പെരുമാറിയതിന്റെ പേരിൽ നടപടിയെടുക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു. അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ലെന്നും ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണെന്നും മറ്റുള്ളവരെല്ലാം ഓർമ്മിപ്പിച്ചു. ആ ഇടയ്ക്ക് രാജ്കോട്ടിൽ ഏതോ കേസിന്റെ ആവശ്യത്തിനായി എത്തിയ
സർ ഫിറോസ് ഷായ്ക്കും അതുതന്നെയാണ് പറയാനുണ്ടായിരുന്നത്. വല്ലതുമൊക്കെ സമ്പാദിച്ച് സ്വൈര്യമായി കഴിയണമെന്നുണ്ടെങ്കിൽ ആ സംഭവം അപ്പാടെ മറക്കുകയാണ് നല്ലതെന്ന് ഗാന്ധിയോട് പറഞ്ഞേക്കൂ. ആ ഉപദേശം അങ്ങേയറ്റം കൈപ്പുള്ളതായി എനിക്ക് തോന്നി. എന്തായാലും അതുകൊണ്ടൊരു ഗുണമുണ്ടായി. രണ്ടു നല്ല പാഠങ്ങൾ എനിക്ക് പഠിക്കാനായി. ആർക്കുവേണ്ടിയും ഒരു വളഞ്ഞ വഴി ഞാൻ സ്വീകരിക്കുകയില്ല. സ്നേഹത്തിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള സേവനം പ്രതീക്ഷിക്കുകയുമില്ല. ഇംഗ്ലണ്ടിലെ പഴയ സ്നേഹിതനല്ല ഇന്ത്യയിലെ വെള്ളക്കാരൻ ഓഫീസറെന്ന് അന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കി. അന്നത്തെ കത്തിയവാർഡ് ഒരുപിടി നാട്ടുരാജ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്നു. പല വിധത്തിലുള്ള ഗൂഢാലോചനകളും കിടമത്സരങ്ങളും അധികാരത്തിനുള്ള പിടിവലികളും സർവ്വസാധാരണമായിരുന്നു. നാട്ടുരാജാക്കന്മാർക്ക് പറയത്തക്ക അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം പൊളിറ്റിക്കൽ ഏജന്റിന്റെ അധീനതയിലായിരുന്നു. വെള്ളക്കാരന്റെ ശിപ്പായിക്ക് പോലും വലിയ സ്ഥാനമായിരുന്നു. ശിരസ്ഥദാർ പറയുന്നതായിരുന്നു നാട്ടിലെ നിയമം. വെള്ളക്കാരൻ സാഹിബിനേക്കാൾ മേലെയായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്നാണ് കേട്ടിരുന്നത്. ഈ സാഹചര്യങ്ങൾ എനിക്ക് വല്ലാത്ത മടുപ്പും നിരാശയും തോന്നി. അതിനു പുറമെ പൊളിറ്റിക്കൽ ഏജന്റുമായി ഉണ്ടായ കലഹം വക്കീൽ പണിയിലും തടസ്സം സൃഷ്ടിച്ചു. നാട്ടിൽ നടക്കുന്ന അന്യായങ്ങളും അനീതികളും എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. ആ ഇടയ്ക്കാണ് ദക്ഷിണാഫ്രിക്കയിലെ ഒരു കമ്പനിക്ക് നിയമപരമായ ഉപദേശങ്ങൾ നൽകാനായി എന്റെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ജ്യേഷ്ഠന്റെ ഒരു പരിചയക്കാരന്റെ കത്തു കിട്ടിയത്. ഇന്ത്യയിൽ നിന്നുള്ള മേമൻ സമുദായക്കാരുടെ ഒരു സ്ഥാപനം, അവരുടെ കമ്പനിക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത്. ജ്യേഷ്ഠനും ഞാനും ചേർന്ന് കാര്യങ്ങൾ ആലോചിച്ചു. സംഗതി തിരക്കേടില്ല എന്ന് രണ്ടുപേർക്കും തോന്നി. ആപ്പീസിലിരുന്ന് നിയമപരമായ നിർദ്ദേശങ്ങൾ നൽകിയാൽ മതിയോ, അതോ കോടതിയിൽ ഹാജരായി കേസ് വാദിക്കേണ്ടി വരുമോ? എനിക്ക് കൃത്യമായ രൂപമുണ്ടായിരുന്നില്ല. ദാദാ അബ്ദുള്ള ആൻഡ് കോ എന്നായിരുന്നു ആ കമ്പനിയുടെ പേര്. അവരുടെ അതിഥിയായാണ് ഞാൻ അവിടെ ചെല്ലുന്നതെന്നും എല്ലാ ചെലവുകളും അവർ വഹിക്കുന്നതായിരിക്കും എന്നുകൂടി അവർ ഞങ്ങളെ അറിയിച്ചു. മിസ്റ്റർ ഗാന്ധിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. ജോലിയും എളുപ്പമായിരിക്കും. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഞങ്ങൾക്ക് ഏറ്റവും സഹായകരമാകും. ആ കമ്പനിയിലെ ഒരു പങ്കുകാരനായ കരീം ജാവേരി ജ്യേഷ്ഠൻ ഉറപ്പുകൊടുത്തു.